ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന താങ്കൾക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. സർ, കരിന്തിരി എരിഞ്ഞാൽ എന്താണ് ഒരു കുടുംബത്തിലുണ്ടാവുക എന്ന് എന്നോട് ചോദിച്ചു. കരിന്തിരി എരിഞ്ഞാൽ അത്യന്തം ദുഷ്കൃതമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം മറ്റൊരു ചോദ്യം കൂടെ അതേ ഇതിൽ രണ്ട് കമൻ്റായിട്ട് വന്നത്, ഇതൊക്കെ ഞാൻ പുസ്തകം പഠിച്ചിട്ട് പറയുന്നതല്ലേ എന്ന്. സത്യമാണ്, സംശയം തോതിൽ പല പല പുസ്തകങ്ങളും ഒരുപാട് പേരാൾക്കാർ എഴുതിയ പല പല പുസ്തകങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷമാണ് ഞാനിതൊക്കെ പറയുന്നത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. എൻ്റെ അമ്മ ഗർഭവതിയായിട്ടിരുന്നിട്ട് പ്രസവിച്ച ശേഷം ഉടൻ എനിക്ക് ഒരറിവുമില്ലായിരുന്നു. അമ്മയെന്ന് വിളിക്കാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു. അച്ഛനും അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളേ. അത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടേ. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നേ അല്ലേ. കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഒക്കെ പഠിക്കും. ദൈവത്തിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കും. ഇതെല്ലാം ഇതൊക്കെ പറയുന്ന പല പല പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ റെഫർ ചെയ്തതിന് ശേഷമാണ് ഉത്തരങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുക, ആരെങ്കിലും ഒരാൾ പുസ്തകം പഠിക്കാതോ മറ്റ രീതിയിലോ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഇന്നത്തെ കാലത്ത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഒരെണ്ണം എഴുതിയതായിട്ട് പുതിയ കണ്ടുപിടിച്ചെഴുതിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സ്ഫുടം ചെയ്തുകാട്ടെ, ഒരാഴ്ചഫലം പറയുന്നതിനും കണക്കുണ്ട്, മാസഫലം പറയുന്നതിനും കണക്കുണ്ട്, വർഷഫലം പറയുന്നതിനും കണക്കുണ്ട്, മേടസംക്രമം പറയുന്നതിനും കണക്കുണ്ട്, ചിങ്ങമാസം പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങത്തിൽ ആദിത്യം വരുന്നതിന് കണക്കുണ്ട്. ഇതൊക്കെ പഴയ കാലത്ത് ഹോരാശാസ്ത്രം എന്ന് പറയുന്ന സാധനത്തിലെ കാര്യങ്ങൾ സംസ്കൃതത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഭൃഗസംഹിതയൊക്കെയുണ്ട്. പ്രശ്നമാർഗമുണ്ട്, ഉത്തരാർത്ഥമുണ്ട്, പൂർവാർത്ഥം പഠിച്ചവർക്കറിയാം. അത് ചില ജ്യോതിഷന്മാർ 16-17 അധ്യായങ്ങളൊക്കെ വായിച്ച് മാത്രം പഠിച്ചിട്ട് ഒരിടത്തിരുന്ന് ജ്യോതിഷം നോക്കുന്ന പോലല്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളൊരു ജ്യോതിഷനാകണമെങ്കിൽ, ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഗണിതത്തിൽ പടുവായിരിക്കണം, വിനയണം വേണം, വേദങ്ങൾ അധ്യയിച്ചിരിക്കണം, 4 വേദങ്ങളും അറിഞ്ഞിരിക്കണം. 5th വേദം എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിലുള്ളൊരു വേദമാണ്. ഞാനിപ്പോൾ അത് പറയുന്നില്ല, അതിനെ കൂടുതൽ വിശദീകരിക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തേ, ഇതുപോലുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അന്തസ്സായ രീതിയിൽ മറുപടി. ഞാൻ പുസ്തകങ്ങൾ നോക്കി തന്നെയാണ് പഠിച്ചിട്ടുള്ളതും, ഹോരയും മൃഗസംഹിതയും അതുപോലൊക്കെയുള്ള പുസ്തകങ്ങൾ നോക്കി. പിന്നെ എൻ്റെ പാരമ്പര്യ സ്വത്തായിരിക്കുന്ന ജ്യോതിഷം, ആ സ്വത്ത് എൻ്റെ പിതാമഹന്മാരിൽ നിന്നും കിട്ടിയത് കൈമാറി വന്ന ഒരു തലമുറയാണ് ഞാൻ. നല്ല എടുത്തിയാടി ഒരു ജ്യോത്സ്യനായ ആളോ ഒന്നുമല്ല, എങ്ങൊന്നും പഠിച്ചിട്ട് ഉള്ള ജ്യോത്സ്യനുമല്ല. ഞാൻ നേരത്തെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് IPSO പിന്നെ ഡിഗ്രികളോ, എനിക്ക് ഡിഗ്രിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ജ്യോത്സ്യൻ കലേഷ് കുമാർ എന്നറിയപ്പെടുന്നതാണ് താല്പര്യമെന്ന്.
എല്ലാ പുസ്തകങ്ങളും എഴുതുന്ന മറ്റൊരെണ്ണത്തിൽ നിന്ന് കോപ്പി ചെയ്തല്ലാതെ ഏതെങ്കിലും വാൽമീകി രാമായണം പോലും വാൽമീകി രചിച്ചതല്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്നേ. സാക്ഷാൽ ബ്രഹ്മാവ് രചിച്ച സാധനമാണ് രാമായണം അല്ലേ? ഇത് കേൾക്കുമ്പോഴല്ലേ അറിവ് വരുന്നേ? അത് കഴിഞ്ഞതിന് ശേഷമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ അത് വിശദീകരിച്ച് എഴുതിയിട്ടുള്ളത്. ഇത് കോപ്പി അടിച്ചതാ? കോപ്പി അടിക്കുന്ന വേറെ സാധനങ്ങളുണ്ട്, സംഗീതവും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കണക്കാണ്, ഒന്ന് ഒന്നും രണ്ടേ എന്ന് പറയുന്നത് ദൈവദത്തമായ ഒരു കണക്കാണ്. അതാദ്യം മനസ്സിലാക്കണം. അതാണ് പാരമ്പര്യ ഗുണമുള്ള ആളിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, തന്ത്രി മന്ത്രി ഒന്നും ആയിട്ട് കാര്യമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം ചോദിച്ച ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകത്തിൽ നിന്നാണോന്ന് ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. അല്ലാതെ എനിക്ക് അറിവ് പൊടുന്നതിനെ ജനിച്ചു വീണപ്പം കിട്ടിയതോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ചിലപ്പോൾ ഇത് ചോദിക്കുമ്പോഴൊക്കെ ആയിരിക്കും റഫർ ചെയ്യുന്നത്. എല്ലാവട്ടും അറിവ് എനിക്കറിയത്തുമില്ല. നിങ്ങൾ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നോ അതിന് വിശദീകരണമായിട്ടുള്ള മറുപടി, അദ്ദേഹം ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കരിന്തിരി എരിഞ്ഞാൽ ദോഷമാണോന്ന്, ചോദിച്ചതിന് ശേഷമാണ് ഒരു നിമിത്തമാണത് കരിന്തിരി എരിഞ്ഞാൽ. കരിന്തിരി എരിഞ്ഞാൽ ആ കുടുംബത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കുറെ കാലമായിട്ട് എൻ്റെ വീട്ടിൽ കരിന്തിരി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മരണസൂചകമായിട്ടുള്ളൊരവസ്ഥയാണ്. പ്രശ്നാനുഷ്ഠാന പദ്ധതിക്കകത്തൊക്കെ അത് വ്യക്തമായിട്ട് കിടപ്പുണ്ട്. വിളക്കെന്താണ്? ഇന്നത്തെ കാലത്ത് ലക്ഷ്മി വിളക്കെന്ന് പറയുന്നതോ വാസ്തു വിളക്കെന്ന് പറയുന്ന സാധനമൊന്നുമല്ല. അന്നൊന്നും വാസ്തു വിളക്കെന്ന് പറയുന്ന സാധനമൊന്നുമില്ലായിരുന്നു. അതൊക്കെ ക്രോഡീകരിച്ച് വിപുലീകരിച്ച് 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 കൊണ്ടുവന്നതാണ്. ഇന്ന് കമ്പ്യൂട്ടർ വന്ന പോലെയും ഇന്ന് മൊബൈൽ വന്ന പോലെയും ഒക്കെ തത്വങ്ങളെല്ലാം പഴയ സാധനങ്ങൾ തന്നെയാണ്. ജ്യോതിഷത്തിൻ്റെ തത്വങ്ങളെല്ലാം പഴയ സാധനങ്ങൾ. ഏതൊരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ടോ അത് കംപ്ലീറ്റ് കോപ്പി എന്നല്ല പറയേണ്ടേ, അതിനെ വിശദീകരിച്ച് വിശദീകരിച്ച് വിശദീകരിച്ചാണ് എഴുതുന്നത്. ഫലമെല്ലാം ഒന്ന് തന്നെ, അതിനെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം പ്രശ്ന കൗതുകം എന്ന് പറയുന്ന പുസ്തകം പഴയ ഗ്രന്ഥങ്ങളിൽ നിന്നും വിശദീകരിച്ചതാണ് അല്ലേ? പഞ്ചാംഗം ഗണിതം ഒന്നേ ഉള്ളൂ, അതാര് ഗണിച്ചാലും ഒരുപോലെ വരത്തുള്ളൂ. ഇപ്പൊ അശ്വതി പറഞ്ഞു കാർത്തികക്കാലം എന്ന് പറഞ്ഞ് മേടക്കൂടെന്ന് പറഞ്ഞാൽ ആര് ഗണിച്ചെന്ന് പറഞ്ഞാൽ ഒരുപോലെ വരുള്ളൂ. ഒരു 1179 പാണ്ഡത്തെ ഒരു ഗ്രഹനില ആരെങ്കിലും ഗണിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഗണിച്ചാലും മറ്റൊരാൾ ഗണിച്ചാലും ഒരുപോലെ വരുള്ളൂ. ഒരു വ്യത്യാസം വരത്തില്ല, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം കരിന്തിരി സ്ഥിരമായിട്ടെരിഞ്ഞാൽ അവിടെ ഏത് വീട്ടിലാണോ ഏത് കുടുംബത്തിലാണോ അവർക്ക് മരണത്തിൻ്റെതായിട്ടുള്ള സൂചന ഉണ്ടായിരിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇത് വ്യക്തമായിട്ടും പുസ്തകത്തിലുണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ചോദിച്ച ആളിനോട് തന്നെയാണ് പറയുക. അപ്പൊ അത് ശ്രദ്ധിക്കുക. ആദ്യം അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളോടൊന്ന് ആലോചിക്കണം, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇതെല്ലാ പുസ്തകം ഒരുപാട് വാരികകളില്ലേ, ഇതെല്ലാം ഇതിനെ ക്രോഡീകരിച്ചുള്ളതാണ്. അതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. പഴയ കാലത്ത് എഴുതി വെച്ചിരിക്കുന്ന ആചാര്യന്മാരിൽ നിന്ന് പോയിരിക്കുന്ന സാധനങ്ങൾ വീണ്ടും വീണ്ടും എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിനകത്തൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുസ്തകങ്ങളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും പിന്നെ ചെവിത്തഴമ്പോഴിയും കേട്ടിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ല, അമാന്തിപ്പെടുകയേ വേണ്ട, സംശയമില്ലാത്ത കാര്യമാണ്. അതിനെന്ത് കുറ്റമായിരിക്കുക? ഒരു കുറ്റമില്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. ആദ്യം എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ തിരഞ്ഞത്. അങ്ങേക്ക് കൂടുതൽ അറിവ് കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും പുസ്തകങ്ങൾ വായിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നില്ല. ഈ കരിന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും അശ്രദ്ധ കൊണ്ട് മാത്രം പറ്റുന്നൊരവസ്ഥയാണ്. അത് തന്നെയല്ല, അവിടുത്തെ ഗൃഹനാഥനോ ഗൃഹനായികയ്ക്കോ മരണതുല്യമായിട്ടുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ ആക്സിഡൻറ്റുകൾ, പെട്ടെന്നുള്ളൊരു പക്ഷാഘാതം, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടാവുമെന്നാണ് ആചാര്യം പറയുന്നത്. സ്നേഹോ യസ്യോ, സ്നേഹം എന്ന് പറഞ്ഞാൽ എണ്ണയാണ്, അത് ദേഹത്തെ സൂചിപ്പിക്കുന്നതും ആത്മവർത്തിക്കുന്നതായിട്ടുള്ള അഗ്നി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സൂചിപ്പിക്കുന്നതും, അത് ശരീരത്തിൻ്റെ ഓരോ നാഡീചരമ്പുകളെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഊന്നിക്കാണിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ്. അപ്പോൾ ആത്മാവ് പോവാണ് അല്ലേ, എങ്ങോട്ടേക്കോ പോവാണ്, നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിലും കരിന്തിരി എരിയാതെ 100% ശ്രദ്ധിക്കുക,
അങ്ങേയും ശ്രദ്ധിക്കുക, ഏറ്റവും ഉത്തമം അതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ ചാനലിലെ ഈ ചെറിയ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കടപ്പാടും. കാണണം.